കൗമുദി ന്യൂസ് ട്രാക്ക് പ്രസന്റഡ് ബൈ ദുബായ് ഗോൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമുക്ക് ഇന്നത്തെ മുഖപ്രസംഗങ്ങൾ എന്തു പറയുന്നുവെന്ന് നോക്കാം. അഞ്ച് സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ തകർച്ചയും കോൺഗ്രസിനുണ്ടായ ഉയർപ്പും വിശകലനാത്മകമായി തന്നെ അവതരിപ്പിക്കുന്നതാണ് ഇന്നത്തെ പത്രങ്ങളുടെ എല്ലാം തന്നെ മുഖപ്രസംഗങ്ങൾ. ജനങ്ങൾ തന്നെ രാജാക്കന്മാർ എന്നതാണ് കേരളകൗമുദിയുടെ മുഖപ്രസംഗത്തിൻ്റെ ശീർഷകം. അധികാരപ്രമത്തതയിൽ മതിമറന്ന് അഹങ്കരിക്കുന്ന ഏതൊരു പാർട്ടിക്കും സംഭവിക്കാവുന്ന അനിവാര്യമായ പതനം തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. തുടർച്ചയായ വിജയങ്ങളിൽ കണ്ണ് മഞ്ഞളിച്ചുപോയ ബി ജെ പി നേതൃത്വത്തെ കൂടുതൽ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ ജനവിധി. ജനങ്ങളെ ശത്രുപക്ഷത്താക്കിയ ഒട്ടേറെ നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടായത് ഇപ്പോഴത്തെ തിരിച്ചടിക്കുള്ള പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ജനങ്ങൾ എല്ലാം സഹിക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന കഴുതകൾ അല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം എന്നും കേരളകൗമുദി. മലയാള മനോരമ ഈ സെമി ഫൈനലിലെ ഭാവി സൂചനകൾ. ബി ജെ പിക്ക് താക്കീത്, കോൺഗ്രസിന് പ്രതീക്ഷ. അടുത്ത വർഷം നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വ്യക്തമായ ചില സൂചനകൾ നൽകിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം കേന്ദ്രത്തിലെയും പല സംസ്ഥാനങ്ങളിലെയും ബി ജെ പി ഭരണത്തിനെതിരെ ശക്തമായ അടിയൊഴുക്ക് ഉണ്ട് എന്നതാണ്. പ്രധാനമന്ത്രിക്കും ബി ജെ പിക്കും ശക്തമായ താക്കീതാകുന്നു ഈ ഫലങ്ങൾ. പ്രസംഗങ്ങളിലൂടെയും വാഗ്ധോരണികളിലൂടെയും ജനസഞ്ചയങ്ങളെ ഇളക്കി മറിക്കുന്നത് കൊണ്ട് മാത്രം ഭരണം തൃപ്തികരമാവുന്നില്ല. പ്രഖ്യാപനങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിൽ എത്രത്തോളം വിജയിക്കാൻ കഴിഞ്ഞു എന്ന് സ്വയം വിലയിരുത്താൻ കൂടി തയ്യാറാകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് മറുപടി നൽകാനുള്ള ഏക ആയുധം വോട്ട് ആണെന്ന് സദാ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. ബി ജെ പി മാത്രമല്ല എല്ലാ രാഷ്ട്രീയ കക്ഷികളും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു മനോരമ. മാതൃഭൂമി ജനങ്ങൾ നൽകുന്ന പാഠം എന്നതാണ് മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിൻ്റെ ശീർഷകം. കോൺഗ്രസ് മുക്തം എന്ന ബി ജെ പിയുടെ പ്രഖ്യാപനത്തിന് തൽക്കാലത്തേക്കെങ്കിലും തടയിട്ടിരിക്കുകയാണ് കോൺഗ്രസ്. മധ്യേന്ത്യൻ സംസ്ഥാനങ്ങളായ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും തിരിച്ചു വരാൻ കോൺഗ്രസ്സിന് ആയി. ഹിന്ദി ഹൃദയഭാഗത്ത് ക്ഷയോന്മുഖമായി എന്ന പ്രചാരണത്തെ തള്ളിക്കളയാൻ കോൺഗ്രസ്സിന് ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ കരുത്ത് പകരും. സംഘടനാ പേശി ബലമുള്ള ബി ജെ പിയുടെ അപ്രമാദിത്വത്തിന് വെല്ലുവിളി ഉയർത്താൻ തങ്ങൾക്കാവും എന്ന സന്ദേശം ഇതര ബി ജെ പി വിരുദ്ധ കക്ഷികൾക്ക് നൽകാനും കോൺഗ്രസ്സിന് ഈ ഫലങ്ങൾ ഉപകരിക്കും. ഭരണത്തിൻ്റെ അപാകങ്ങളെ മോദി പ്രഭാവത്താൽ മറികടന്ന് നിരുപാധികം മുന്നോട്ടു പോകാൻ പാർട്ടിക്ക് ബുദ്ധിമുട്ടാവും എന്ന സത്യം ബി ജെ പിയും തിരിച്ചറിഞ്ഞിട്ട് ഉണ്ടാവണം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഏതാനും മാസം മുമ്പ് നടന്ന ഈ മാറ്റുരയ്ക്കൽ രാജ്യത്തെ പ്രമുഖ കക്ഷികളായ ബി ജെ പിക്കും കോൺഗ്രസിനും ചില പാഠങ്ങൾ നൽകും എന്ന തീർച്ച എന്നിങ്ങനെ തുടരുന്നു മാതൃഭൂമി. ഇനി നമുക്ക് ഇന്നത്തെ ബിസിനസ് വിശേഷങ്ങൾ നോക്കാം. റിസർവ് ബാങ്കിന് പുതിയ ഗവർണർ നിയമിതനായിരിക്കുന്നു. അത് സംബന്ധിച്ചാണ് വാണിജ്യം പേജിൽ കേരളകൗമുദിയുടെ ഒരു പ്രധാന വാർത്ത. ദാസ് മോദിയുടെ വിശ്വസ്തൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെയും അപ്രീതിയാണ് ഉർജിത് പട്ടേലിന് റിസർവ് ബാങ്കിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തെളിച്ചതെങ്കിൽ മോദിയുടെയും ജെയ്റ്റ്ലിയുടെയും വിശ്വസ്തൻ എന്ന പ്രതിച്ഛായയുമായാണ് റിസർവ് ബാങ്ക് ഗവർണർ സ്ഥാനത്തേക്ക് ശക്തികാന്ത ദാസ് എന്ന 61-കാരൻ എത്തുന്നത്. ഉർജിത് പട്ടേലിൻ്റെ രാജി സംബന്ധിച്ച് സർക്കാരിന് നേരത്തെ അറിയാമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ശക്തികാന്ത ദാസിൻ്റെ ഉടനടിയുള്ള നിയമനം. കാരണം റിസർവ് ബാങ്കിൻ്റെ ഗവർണർ നിയമനം മാസങ്ങൾ നീണ്ട ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ അഭാവത്തിൽ ഏറ്റവും സീനിയറായ ഡെപ്യൂട്ടി ഗവർണർ ഇടക്കാല ഗവർണർ സ്ഥാനം വഹിക്കുകയായിരുന്നു പതിവ്. ആ പതിവ് തെറ്റിച്ചുകൊണ്ടാണ് തമിഴ്നാട് കേഡറിൽ നിന്നുള്ള ഐ എസ് ഉദ്യോഗസ്ഥനായ ശക്തികാന്ത ദാസിന് ഗവർണർ പദവി ലഭിച്ചിരിക്കുന്നത് എന്നുള്ള വിശദാംശങ്ങൾ. ഇനി സാമ്പത്തിക പേജിൽ മലയാള മനോരമ, അതായത് നമ്മുടെ ഇന്ധന വില ദിനേനയെന്നോണം കുതിച്ചു വരുന്നതും അതുപോലെ അന്തരീക്ഷ മലിനീകരണവും ഇതിനെല്ലാം തടയിടാനുള്ള ഏക ബദൽ മാർഗം എന്ന നിലയ്ക്ക് ഇലക്ട്രിക് വാഹന നയം നമ്മൾ രൂപീകരിച്ചു. സംസാരത്തിന് രൂപീകരിക്കപ്പെട്ടു. ഇലക്ട്രിക് വാഹന നയം ബാറ്ററി വ്യവസ്ഥകൾ സ്വകാര്യ കമ്പനിക്ക് കുത്തുക എന്നൊരു വ്യത്യസ്തമായ റിപ്പോർട്ടാണ് സാമ്പത്തിക പേജിൽ മനോരമ എന്ന മുഖ്യവാർത്തയായി നൽകിയിരിക്കുന്നത്. ഒരു ബാറ്ററിക്ക് പകരം മറ്റൊന്ന് നൽകുന്ന സ്വാപ്പിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനാണ് നീക്കം എന്നിങ്ങനെ കൊച്ചിയിൽ നിന്ന് പി കിഷോറിൻ്റെ റിപ്പോർട്ട്. ഇലക്ട്രിക് വാഹനങ്ങൾ കേരളത്തിൽ വ്യാപകമാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ കരട് നയത്തിൽ ബാറ്ററിയെക്കുറിച്ചുള്ള വ്യവസ്ഥകളെല്ലാം ഒരു സ്വകാര്യ കമ്പനിയെ കുത്തകയാക്കാൻ വേണ്ടിയുള്ളത്. ബംഗളൂരു ആസ്ഥാനമായ ഒരു കമ്പനിയുടെ മാത്രം ബാറ്ററികൾ ഉപയോഗിക്കേണ്ടി വരുന്ന വിധത്തിലും അവർ തന്നെ ബാറ്ററി റീചാർജ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കേണ്ട തരത്തിലുമാണ് വ്യവസ്ഥകൾ എന്നിങ്ങനെ പോകുന്നു ആ റിപ്പോർട്ട്. ഇനി വാണിജ്യ പേജിൽ മാതൃഭൂമി,
റിസർവ് ബാങ്ക് ഗവർണർ സ്ഥാനത്ത് നിന്ന് ഉർജിത് പട്ടേൽ രാജിവെച്ചതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഓഹരി വിപണിയിലും ഉണ്ടായി. അത് സംബന്ധിച്ചാണ് മാതൃഭൂമിയുടെ വാണിജ്യം പേജിലെ പ്രധാന വാർത്ത. ഉർജിത് ഇഫക്റ്റ് വിപണിയിൽ ഓഹരി ആദ്യം വീണു, പിന്നെ തിരിച്ച് കയറി. റിസർവ് ബാങ്ക് ഗവർണർ ഉർജിത് പട്ടേൽ രാജിവെച്ചതിൻ്റെ അലയൊലികൾ ഓഹരി വിപണിയിൽ പ്രതിഫലിച്ചത് ചൊവ്വാഴ്ചയാണ്. ആദ്യം വൻതോതിൽ ഇടിഞ്ഞ ഓഹരി സൂചികകൾ പിന്നീട് നേട്ടത്തിൽ തിരിച്ചെത്തി. 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റ പ്രഹരം വിപണി നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. അതായിരുന്നു തിങ്കളാഴ്ചത്തെ ഇടിവിന് കാരണം. ഉർജിത് പട്ടേലിൻ്റെ രാജിക്ക് തൊട്ടു പിന്നാലെ ഓഹരികൾ ആദ്യം വീണു, പിന്നെ തിരിച്ചു കയറിയത് പുതിയ ഗവർണർ ഉടനെ തന്നെ നിയമിതനായ സവിശേഷ സാഹചര്യം കൂടി പരിഗണിച്ചാണ് എന്നിങ്ങനെയാണ് തുടർന്ന് പറയുന്നത്. രൂപയുടെ മൂല്യം നിലം പൊത്തിയതാണ് മറ്റൊരു വാർത്ത ഒപ്പമുള്ളത്. ചൊവ്വാഴ്ച രൂപയുടെ മൂല്യം കൂപ്പുകുത്താൻ ഇടയാക്കി ഉർജിത് പട്ടേലിൻ്റെ രാജി. ഒരവസരത്തിൽ തിങ്കളാഴ്ചത്തേക്കാൾ 110 പൈസയുടെ ഇടിവാണ് ഇന്ത്യൻ കറൻസി നേരിട്ടത്. 72.42 എന്ന നിലയിലേക്ക് ഇതോടെ രൂപ എത്തി. എന്നാൽ പുതിയ RBI ഗവർണറെ ചൊവ്വാഴ്ച തന്നെ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി എ എൻ ഝാ പ്രസ്താവിച്ചതോടെ നഷ്ടം പകുതിയോളം നികത്താനായി എന്നിങ്ങനെയാണ് ആ വിശദാംശങ്ങൾ പോകുന്നത്. ഇനി നമുക്ക് സ്പോർട്സ് വിശേഷം കൂടി ഓടിച്ചൊന്ന് നോക്കാം. അഡ്ലേഡിൽ ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ചരിത്ര വിജയം കുറിച്ചതിൻ്റെ ആഘോഷ ലഹരിയിലാണ് ഇന്ത്യ. എന്നാൽ അടുത്ത വെള്ളിയാഴ്ച രണ്ടാം ടെസ്റ്റ് തുടങ്ങാനിരിക്കുകയാണ് പെർത്തിൽ. അതിൻ്റെ വിശേഷങ്ങളാണ് കളിക്കളം പേജിൽ ഇന്ന് കേരളകമുദി പ്രധാനമായി അവതരിപ്പിച്ചിരിക്കുന്നത്. പെർത്തിലേക്കുള്ള ബെർത്തിൽ ഇന്ത്യ എന്ന ശീർഷകത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ടെസ്റ്റ് വെള്ളിയാഴ്ച പെർത്തിൽ തുടങ്ങുന്നു. പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിൽ നിൽക്കുകയാണ് ഇപ്പോൾ. വിജയം ആഘോഷിച്ച് അധിക നേരം കളയാൻ കോഹ്ലിക്കും കൂട്ടർക്കും ഇല്ല എന്നതാണ് സത്യം. കാരണം വെള്ളിയാഴ്ച പെർത്തിൽ അടുത്ത ടെസ്റ്റ് തുടങ്ങുകയാണ്. അഡ്ലേഡിലേറ്റ മുറിവിന് പകരം വീട്ടാൻ കങ്കാരുക്കൾ സകല കരുത്തും ആവാഹിച്ച് പെർത്തിൽ ഇറങ്ങും എന്നതിനാൽ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല ഇന്ത്യക്ക് എന്നിങ്ങനെ പോകുന്നു ആ വിശേഷങ്ങൾ. കൗമുദി ന്യൂസ് ട്രാക്ക് പ്രസൻറ്റഡ് ബൈ ദുബായ് ഗോൾഡൻ. ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇതേ സമയത്ത് എല്ലാവർക്കും നല്ലൊരു ദിവസവും നേരുന്നു.